Hi friends, assalamu alaikum. Welcome back to my channel. Ellavarkkum ende pudhiya video lottu swagatham. Innu oru attipoli marble cake recipe maayittanu vannittullathu. Idu eluppathil thane namukku oven onnum illade ready aaki edukkan pattum. Idu oru pudhiya reethiyilana ready aakittullathu. Pond inde oru model laanu njan ivide ready aakirikkunnathu. Appo ee oru cake ee oru shape il engane namukku veettil pettanu ready aaki edukkan pattum ennu nokkam. Appo namukku idinte details aayittulla video kaanam. Now, start here. I will put a dry eye bowl. I will put a cake in the batter. I will put a bowl in the bowl. I will put a moon in the bowl. Moon mutte in the adi the tunda. This is the alpha upa adi the odicum. And the tea moon mutte nan it on the fluffy on the beetia the decum. The beetry lingil, ide methadena. E moon mutta, namla mixed a jar loaded it. Ide polar alpha upumit. Namakan nighter on the adicet talamadi. Even a beetro londa, beetrocha adikin the neolo. Nan night on the fluffy on the namaka, or anjipatha minute on the beetia the decum. Now, we will use a little bit of a fluffy kit. This is a little bit of a ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി രൂപത്തിൽ നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓയിൽ ആഡ് ചെയ്തു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു കാൽ കപ്പ് ഓയിൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തു കൊടുത്തിട്ട് അതും കൂട നന്നായിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഓയിലും നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തു കൊടുക്കാം. അതും കൂട നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. Now, we have a fluffy batter. We have dry ingredients. We have a cup of maida. We have a tablespoon of baking powder. This is a random matramadi. We have a batter. Dry ingredients ella add cheythu koduthittund ini padukka namakku onnu mix cheyedukkam ella batterile maavellam onnu nannayittu onnu mix cheyedukkam ipo ee oru cake ile njan baking powder mathre use cheyunnullo baking soda use cheyunnilla baking powder maavum mathramana use cheyittullathu ipo nannayittu onnu mix cheyededuthittund ini idilotte oru 2 tablespoon paal add cheythu kodukkam annittu veendum nannayittu onnu mix cheyedukkam പാല ആഡ് ചെയ്തു കൊടുക്കുന്നത് ഞാൻ ഇതിനു മുന്നേ എല്ലാ കേക്കിലും ഞാൻ പാല ആഡ് ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാല ആഡ് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും അതുകൊണ്ടാണ് പാലും കൂട ആഡ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇനി ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ കേക്കിന്റെ ബാറ്ററിനെ രണ്ട് ബൗൾ ആക്കി മാറ്റാം ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതിന്റെ ഒരു പകുതി പോർഷൻ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്തു കൊടുക്കാം ഇപ്പോ രണ്ടായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതില് ഒരു ബൗളിലോട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തു കൊടുക്കാം കൊക്കോ പൗഡർ ആഡ് ചെയ്തു കൊടുത്തതിനു ശേഷം നന്നായിട്ട് ആ ബാറ്ററിലോട്ട് ആ പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ കൊക്കോ പൗഡർ നേരിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിലും ആഡ് ചെയ്തു കൊടുക്കാം കൂടുതൽ കട്ടയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിൽ ഈ ബാറ്ററിലോട്ട് ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സോറി ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ പാലും കൂട ആഡ് ചെയ്തു കൊടുക്കാം കൂടിപ്പോകാൻ പാടില്ല ഒരു അല്പം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കാരണം ആ ഒരു ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് തിക്കായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാവാൻ വേണ്ടിയാണ് ഒരു ടീസ്പൂൺ പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ മാർബിൾ കേക്കിൻ്റെ രണ്ട് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ബാറ്റർ ചോക്ലേറ്റ് ബാറ്ററാണ് ഒന്ന് വാനില ബാറ്റർ അങ്ങനെ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കേക്ക് ടിന്നിലോട്ട് സെറ്റ് ചെയ്യാം ഇപ്പോൾ കേക്ക് ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ഈ ഒരു കേക്ക് വേറൊരു മോഡലിലാണ് റെഡിയാക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പോണ്ടിൻ്റെ മോഡലിലാണ് റെഡിയാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബേക്ക് സൈഡിൽ അല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഒരു അല്പം മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അത് കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ആ ഗ്ലാസ് റെഡിയായി അത് ഇതേപോലെ നടുക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കറക്റ്റ് ആ നടുക്ക് സെൻട്രലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം
ഇനി ഇവിടെ ബാറ്ററിൽ നിന്ന് ഒരു സ്പൂണ് ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് ബാറ്റർ വേണമെങ്കിലും ആദ്യം യൂസ് ചെയ്യാം. ഞാനിവിടെ വാനില ബാറ്ററാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. ഒരു അതിൽ നിന്ന് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം നമ്മൾ ഏതാണോ യൂസ് ചെയ്യണത്, ഇപ്പോൾ ചോക്ലേറ്റ് ആണ് ആദ്യം യൂസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത വാനില ബാറ്റർ യൂസ് ചെയ്യാം, ഇല്ല വാനിലയാണ് ആദ്യം യൂസ് ചെയ്യണമെങ്കിൽ ചോക്ലേറ്റ് ബാറ്റർ. അങ്ങനെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ഒഴിച്ച് തീരാറായി. ഇനി കുറച്ച് സൈഡും കൂടെ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് തനിയെ തന്നെ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ഒരു ഡിസൈൻ പോലെ തന്നെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം റെഡിയായി, എല്ലാം ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് ഒരു കമ്പ് എടുത്ത് വെച്ചിട്ട് ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഡിസൈൻ പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കുമ്പോൾ തന്നെ അതൊരു ഡിസൈനാവും, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ ഒരു ഡിസൈൻ പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഭംഗിക്ക് വേണ്ടി ഇതിനെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ആ ഒരു മാർബിൾ കേക്കിൻ്റെ ആ ഒരു സീബ്ര കേക്കിൻ്റെ ആ ഒരു ലുക്ക് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇത് ബേക്ക് ചെയ്യാനുള്ള എൻ്റെ ഓവൻ സെറ്റപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാത്രം ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് നമ്മളുടെ കേക്കിൻ്റെ ഈ ബാറ്റർ വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 30-35 മിനിറ്റ് മാക്സിമം അത്രയും വേണ്ടി വരുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയാവും. ഇത് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞു. ഞാനിവിടെ ഓപ്പൺ ചെയ്ത് നോക്കി. നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതേപോലൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. ഏതാണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് റെഡിയായി. ഇനി നമുക്കിതൊന്ന് ഓഫാക്കിയിട്ട് വെളിയിലോട്ട് എടുത്ത് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമ്മൾ ഗ്ലാസ് നമുക്ക് ഇപ്പോഴേ റിമൂവ് ചെയ്യാം. അതൊന്ന് പതുക്കെ നമുക്ക് എടുക്കാം. ഗ്ലാസ്സിലൊന്നും കൂടുതലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മൾ ആ ഓയിലും ഇതും അപ്ലൈ ചെയ്തുകൊണ്ടാണ്, അത്രയ്ക്കൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് റിമൂവ് ചെയ്യാം. ഇപ്പോൾ കേക്ക് നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ റിമൂവ് ചെയ്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ പേപ്പറെല്ലാം റിമൂവ് ചെയ്തെടുത്തു. നമ്മുടെ കേക്ക് അടിപൊളിയായി നല്ല പോണ്ടിൻ്റെ മോഡലിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉൾഭാഗത്തെല്ലാം ആ ഒരു കൊക്കോ പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവറും ആ കളറും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളെ കറക്റ്റ് ആ സീബ്ര കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ പോണ്ട് കേക്ക് ഇവിടെ കട്ട് ചെയ്യാം. അതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾഭാഗത്ത് ആ ചോക്ലേറ്റ് ഫ്ലേവർ എല്ലാം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ ഇവിടെ നോക്ക്, കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഉൾഭാഗത്തും ആ ചോക്ലേറ്റിൻ്റെ ആ ഫ്ലേവറെല്ലാം കറക്റ്റ് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചായിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാർബിൾ കേക്ക് റെസിപ്പിയാണ്. ഈ ഒരു മോഡലിൽ നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണിത്. ചായയുടെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 30 മിനിറ്റ് ചിലവാക്കേണ്ടി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. മിക്സിയുടെ ജാറിൽ തന്നെ ഈ പറഞ്ഞത് എല്ലാം അതേപോലെ ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടീ കേക്ക് മാർബിൾ കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.